ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കുക്കിംഗ് ന്യൂ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് ഔട്ടിങ്ങിനും കൂടി പോയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ പുറത്തു പോകുന്നത്. ഒരു ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ. പിന്നെ എപ്പോഴും ചിക്കനും ബീഫും മട്ടൻ്റെ റെസിപ്പീസൊക്കെ പുറത്തു പോയിട്ട് ട്രൈ ചെയ്യാറുള്ളൂ. സീ ഫുഡൊന്നും അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് സീ ഫുഡൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെരിയാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് എത്തി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ പുഴയുടെ അരികത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിള് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പുഴയുടെ അരികത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ടേബിളൊക്കെ സെറ്റായിട്ടോ. അങ്ങനെ മീൽസ് കൊണ്ടു വെച്ചു. ബീട്രൂട്ട്, പച്ചടി, ക്യാരറ്റ് തോരൻ, ചമ്മന്തി, പൊപ്പടമൊക്കെ ആയിരുന്നു. അതിനുശേഷം അവരൊരു ട്രേ കൊണ്ടുവരും കേട്ടോ. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ കിളിമീൻ വറുത്തത്, മണങ്ങ് വറുത്തത്, പൂളാൻ വറുത്തത്, പിന്നെ കരിമീൻ കറി, ചെമ്മീൻ കറി, പിന്നെ ചെമ്മീൻ വറുത്തത്, കക്കരച്ചി വറുത്തത്, കൂന്തൽ റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, താറാവ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയത് കിളിമീൻ ഫ്രൈ, കണവ റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, ചെമ്മീൻ ഫ്രൈ, കക്കരച്ചി. പിന്നെ അവിടുത്തെ സ്പെഷ്യലാണ് കരിമീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടേബിളിൽ മീൻകറിയും സാമ്പാർ, പിന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കരിമീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കരിമീൻ. അതിൻ്റെ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻ ഫ്രൈയും കക്കരച്ചി റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കണവ റോസ്റ്റ് ഇല്ലേ, അതിൻ്റെ മസാല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കിളിമീൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിരുന്നു. നമ്മൾ വീട്ടിൽ വറുക്കുന്ന മസാല തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. Thank you.
ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കോൺ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ഇനി കുറച്ച് സ്ഥലത്തും കൂടെ പോകാനുണ്ട്, കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ചായയും സ്നാക്സും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആബീസ് ചായയിലാണ് കേട്ടോ പോയത്. ഇവിടുത്തെ സ്നാക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ നോമ്പിൻ്റെ സമയത്ത് ഇടയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ ബീഫ് സമൂസയും ചിക്കൻ സമൂസയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനു മുൻപ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നത് തീർന്നുപോയി. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഇറാനി പോളയും പിന്നെ ബീഫ് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോവുമായിട്ടോ വ്ളോഗുമായിട്ടോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.